ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഒരു കിഴി ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ഒരു ബീഫ് വെച്ചിട്ടുള്ള കിഴി ബിരിയാണിയാണ്. വളരെ ടേസ്റ്റിയും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. ആ വാഴയിലേൻ്റെ മണവും അതൊക്കെ കൂടി വരുമ്പോൾ വല്ലാത്തൊരു ടേസ്റ്റായിരുന്നു. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, മിസ് ചെയ്യരുത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാനൊരു 1/2 കിലോയിൽ കൂടുതലുണ്ട് ബീഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപ്പും മഞ്ഞളും കുരുമുളകും ഇട്ടിട്ട് ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇനി മസാലയ്ക്ക് ആവശ്യമായിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇത് മൂന്നും കൂടെ ഒരുമിച്ച് ജാറിലിട്ടിട്ട് ഒന്ന് തല്ലിയെടുക്കുകയാണ്. അപ്പോൾ അത് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പാൻ എടുത്തിട്ട് അതിലോട്ട് 1 ടീസ്പൂൺ നെയ്യും അതുപോലെ 1/2 ടീസ്പൂണ് ഓയിലും കൂടെ ചേർത്തിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് സവാള ഒന്ന് പൊരിച്ച് മാറ്റി വെക്കണം. ചോറിന് ആവശ്യമായിട്ടുള്ള സവാള ഒന്ന് പൊരിച്ച് കോരി മാറ്റി വെക്കണം. അപ്പോൾ ഇവിടെ സവാള ഒരു 10 മിനിറ്റൊക്കെ ഇടുമ്പോഴത്തേക്ക് അത് നല്ലോണം ഫ്രൈ ആയിട്ട് വരും. അതൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി നിരത്തി ഇങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പോൾ സവാള നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടൈം ആകുമ്പോൾ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് കൈ കൊണ്ടൊന്ന് ഒന്ന് വിടർത്തി ഒന്ന് വെച്ച് കൊടുക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ ക്രിസ്പി ആയിട്ട് കിട്ടുമ്പോൾ നമുക്കതിനെ 2 ഭാഗമായിട്ട് മാറ്റണം. ഒന്ന് കുറച്ച് നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം ഒന്ന് കൈ കൊണ്ടൊന്ന് നല്ലതുപോലെ പൊടിച്ചു കൊടുക്കണം. അപ്പോൾ ഈ പൊടിച്ചു കൊടുക്കുന്നത് നമ്മളൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആണ്. അത് നമ്മൾ മസാലയിൽ ചേർക്കാനാണ്. അപ്പോൾ ഇത് പൊടിച്ചൊന്ന് മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് ചോറിനുള്ളത് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ചോറിനായിട്ട് ഞാൻ 2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള വെള്ളവും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് അരി കഴുകി അതിലോട്ട് ഇട്ട് കൊടുക്കാം. അരി ഇട്ട് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ചോറൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആ സമയം ആകുമ്പോഴത്തേക്കും നമുക്ക് മസാല റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഉള്ളി പൊരിച്ച അതേ ചട്ടി തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ചും കൂടെ ഒന്ന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ ഇഞ്ചി പച്ചമുളകും അതൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് 1 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് സവാള ഇട്ട് ഒന്ന് വഷക്കിയെടുക്കാം. അപ്പോൾ ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഷക്കിയെടുക്കണം. അപ്പോൾ ഞാൻ ഉള്ളി വേവാനായിട്ട് ആവശ്യമുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ സവാള ഒന്ന് വഷക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള ഒന്ന് ആയി വരുമ്പോഴത്തേക്കും നമുക്ക് പകുതി തക്കാളി ചേർത്ത് കൊടുക്കാം. വളരെ ഒരു ചെറിയ തക്കാളിയുടെ പകുതി മാത്രമേ ചേർത്ത് കൊടുത്തുള്ളൂ. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഉള്ളി ഒന്ന് മൂത്ത് വന്ന് എല്ലാ ഉള്ളിയും തക്കാളിയും അതൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബീഫും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും നമ്മൾ ഇട്ട് വേവിച്ച ബീഫാണ്. അതുകൊണ്ട്
നമ്മൾ മഞ്ഞപ്പൊടി ഇടുന്നില്ല അപ്പോൾ അതിനായിട്ട് ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും അര ടീസ്പൂൺ മുളകുപൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഇത് മൂന്നും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക ഇനി ആവശ്യത്തിന് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി മൂടി വെക്കാം നമുക്കൊരു 10 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം ആ മസാലയടയ്ക്ക് ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ആ പൊടിച്ചു വെച്ചിരുന്ന നമ്മൾ ഉള്ളി ആദ്യം ഫ്രൈ ചെയ്ത് പൊടിച്ചു വെച്ചില്ലേ അതൊന്ന് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം അതും കൂട ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 5 മിനിറ്റും കൂട ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഈ പൊരിച്ച ഉള്ളി ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ മസാലയ്ക്ക് നല്ലൊരു മണവും ടേസ്റ്റും ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് അങ്ങനെ ചെയ്തു നോക്കുക അപ്പോൾ ദേ ഇവിടെ 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മസാല നല്ലതുപോലെ നെയ്യൊക്കെ തെളിഞ്ഞു വന്ന് നല്ല മസാല നല്ല റെഡി ആയിട്ടിരിപ്പുണ്ട് അപ്പോൾ നമുക്ക് ഇനി ബാക്കിയായി ചെയ്തു തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ വാഴയില കട്ട് ചെയ്തു അതൊന്ന് കഴുകി തീയിൽ വാട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ മസാലയും ചോറും കൂടെ ഒന്ന് വാഴയിലയിൽ പൊതിഞ്ഞെടുക്കാം അപ്പോൾ നമുക്ക് വാട്ടിയെടുത്ത വാഴയിലയിൽ ആദ്യം മസാല വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലെ ചോറും വെച്ച് അതിൻ്റെ മേലെ നമ്മൾ പൊരിച്ച ഉള്ളിയും കാഷ്യനട്ടും റൈസിൻസും ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് പൊതിഞ്ഞെടുക്കാം ഇനി നമുക്ക് വാഴയില നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് ചുറ്റും ഇങ്ങനെ ഒന്ന് പിടിച്ചു കൊടുത്ത് നല്ലതുപോലെ ആ വാഴയിലയുടെ നാര് വെച്ച് തന്നെ നമുക്കൊന്ന് കെട്ടിയെടുത്ത് വെക്കാം ബാക്കിയുള്ള ചോറും മസാലയും കൂടെ നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് പൊതിഞ്ഞെടുത്ത് കെട്ടിയതിന് ശേഷം നമ്മൾ ഇടിയപ്പം ചുടുന്ന ആ സ്റ്റീമർ ഉണ്ടല്ലോ ഇടിയപ്പം ചുടുന്ന അതിലോട്ടൊന്ന് ബാക്കിയെല്ലാം ഒന്ന് വെച്ച് കൊടുത്ത് ഇതിലിപ്പോൾ 3 എണ്ണമേ വെക്കാൻ പറ്റുന്നുള്ളൂ അപ്പോൾ 3 വാഴയിലയുടെ പൊതി വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ആവിയേറ്റി നല്ലതുപോലെ ഒരു 10 മിനിറ്റ് ആവി കയറ്റി എടുക്കുകയാണ് അപ്പോൾ വാഴയിലയുടെ മണമൊക്കെ ആ ചോറിലോട്ട് നന്നായിട്ട് ഇറങ്ങും അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം അപ്പോൾ ദാ ഇവിടെ 10 മിനിറ്റ് കഴിഞ്ഞ് ആവിയൊക്കെ വന്നു നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കാം അപ്പോൾ നമ്മുടെ ചോറ് ദാ ഇവിടെ നല്ല ആവി പറന്ന് നല്ലതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് ആ വാഴയിലയുടെ മണവും ചോറിൻ്റെയും ബീഫിൻ്റെയും ഒക്കെ നല്ലൊരു എന്താ പറയുക നല്ലൊരു മണം തന്നെ നമുക്ക് ഇത് കിട്ടുന്നുണ്ട് അപ്പോൾ കഴിക്കാൻ അതുപോലെ നല്ല ടേസ്റ്റാണ് നമ്മുടെ ആ ബീഫിൻ്റെയൊക്കെ ആ ഒരു മസാല നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇങ്ങനെ ചൂടോടെ കഴിച്ചതിനേയും കാട്ടിലും നല്ലതുപോലെ ചൂട് മാറി കുറച്ച് ഒന്ന് വൈകിട്ടൊക്കെ ആയപ്പോൾ കഴിച്ചപ്പോഴാണ് കുറച്ചുകൂടെ നല്ല ടേസ്റ്റായിട്ട് തോന്നിയത് അപ്പോൾ എല്ലാവരും ഒക്കെ ചെയ്ത് നോക്കുക അപ്പോൾ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ Thank you for watching.